ഈ ചിത്രത്തിൽ കാണുന്ന രണ്ടു പേരും ഒരേ വർഷത്തിൽ ഐ ഐ ടിയിൽ നിന്നും പഠിച്ചിറങ്ങിയവർ ആണ് എന്നാൽ അതിലൊരാൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സെർച്ച് എൻജിനായ ഗൂഗിളിൻറെ സിഇഒ ആയ സുന്ദർ പിച്ചയും അടുത്തയാളെന്നത് പ്രശസ്ത ആത്മീയ ആചാര്യനായ പ്രഭുവുമാണ് പഠിച്ചിറങ്ങിയത് ഒരിടത്തു നിന്നുമാണെങ്കിലും അവർ തിരഞ്ഞെടുത്ത വഴികൾ എന്നത് വ്യത്യസ്തമാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ചെക്കുകളോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ പണം എഴുതുന്ന സമയത്ത് ആർ എസ് എന്നു കൂടി ചേർക്കാറുണ്ട് റുപ്പീസ് എന്നാണ് ഈ ആർ എസ് എന്നത് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ആയിരുന്നു ഈ സിംബൽ മാറ്റി പുതിയ സിംബലിനെ കൊണ്ടുവന്നത് ആ സമയത്ത് നടത്തിയ റുപ്പേ സിമ്പിൾ കോമ്പറ്റീഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സിംബലുകളാണ് ഇത് ഇതിലെ ആദ്യത്തെ സിംബലാണ് അവസാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉദയകുമാർ എന്നൊരാളായിരുന്നു ഇതിനെ ഡിസൈൻ ചെയ്തത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ സ്വന്തമായി ആർട്ടിക്കിളുകൾ എഴുതുവാൻ അറിയാവുന്നവർക്ക് വെബ്സൈറ്റുകൾ തുടങ്ങുവാൻ സാധിക്കാറുണ്ട് ബ്ലോഗർ വേഡ് പ്രസ് തുടങ്ങിയവയാണ് നമ്മൾ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി അധികമായും ഉപയോഗിക്കാറുള്ളത് ഫ്രീ ബ്ലോഗറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ബ്ലോഗ്സ്പോർട്ട് കോം എന്ന പേരിലാകും അറിയപ്പെടുന്നത് ഈ ബ്ലോഗ് സ്പോട്ടിനെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യേണ്ടി വരും ഡൊമൈൻ എന്താണെന്ന് അറിയാത്തവർക്കായി നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് അതിൽ ഏറ്റവും മുകളിലായി ഒരു യു കാണും ഈ യു ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സും അതിനോട് ചേർന്ന് ഡോട്ട് കോം ഡോട്ട് ഇൻ ഡോട്ട് എഡിയു ഡോട്ട് ഗവൺമെന്റ് അക്ഷരങ്ങൾ കാണാറുണ്ട് ഇതിനെയാണ് നമ്മൾ എന്ന പേരിൽ വിളിക്കുന്നത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ ഡൊമൈനെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ഡൊമൈൻ എന്നത് ആർക്കും ഫ്രീ ആയി പർച്ചേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അമേരിക്കയിൽ ജീവിക്കുന്ന എഴുപത് ശതമാനം ആൾക്കാരും ഒരു മില്യൺ ഡോളറിന്റെ ആസ്തി ഉണ്ടായിരിക്കും അതായത് ഇന്ത്യൻ മൂല്യം അനുസരിച്ച് ഏകദേശം ഏഴ് കോടി രൂപയാണ് ഒരു മില്യൺ ഡോളർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഇവരെ സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ ഇവിടെയുള്ള ഗവൺമെന്റ് ഉൾപ്പെടുത്താറില്ല ഭൂരിഭാഗം ബോയ്സും തങ്ങളുടെ കാമുകിമാരെ തിരഞ്ഞെടുക്കുന്നത് തങ്ങളുടെ അമ്മയുമായി എന്തെങ്കിലും തരത്തിലുള്ള സിമിലാരിറ്റീസ് ഉണ്ടെന്ന് കണ്ടിട്ടെന്നാണ് സൈക്കോളജിക്കലായി പറയുന്നത് കാണുവാൻ ഇതൊരു മനുഷ്യന്റെ കണ്ണു പോലെയാണ് തോന്നാറുള്ളത് എന്നാൽ ഇത് പ്രകൃതിയാൽ തന്നെ രൂപപ്പെട്ട ഒരു ഫിനോമിനൻ ആണ് പുക ചെവാസ് മഡ് വൽക്കാനോ എന്നാണ് ഈ ഒരു ഫിനോമിനെ അറിയപ്പെടുന്ന പേര് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കേവ് സ്ഥിതി ചെയ്യുന്നത് വിയറ്റ്നാമിലാണ് ഈ കേവിനകത്ത് തന്നെ വലിയൊരു കാടും സ്ഥിതി ചെയ്യുന്നുണ്ട് ഏകദേശം ഒൻപത് കിലോമീറ്റർ നീളത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹയ്ക്കുള്ളിൽ തന്നെ നൂറ്റി അൻപതിലുമധികം ചെറിയ ഗുഹകൾ കാണപ്പെടുന്നുണ്ട് സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം മത്സ്യമാണ് ബരാമുണ്ടി ഈ മത്സ്യങ്ങളിലെ ആൺ മത്സ്യങ്ങൾ രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും പെൺ മത്സ്യങ്ങളായി മാറാറുണ്ട് ടെൻഷൻ വരുമ്പോഴും അല്ലാത്ത ഘട്ടങ്ങളിലും നമ്മൾ നമ്മുടെ നഖങ്ങൾ കടിക്കാറുണ്ട് എന്നാൽ പലർക്കും ഇതിന്റെ ടെക്നിക്കൽ ടേം എന്താണെന്ന് അറിയില്ലായിരിക്കും ഒനിക്കോ ഭാഗ്യ എന്നാണ് ഇതിന്റെ ടെക്നിക്കലായി വിളിക്കുന്ന പേര് നമ്മൾ റോഡിൽ കൂടി എന്തെങ്കിലും വാഹനം ഓടിച്ചു പോകുമ്പോൾ ഏതിരെ ഒരു മാൻ കുറുകെ ചാടിയിൽ പെട്ടെന്ന് തന്നെ ആ വാഹനത്തെ വെട്ടിച്ചുകൊണ്ട് അതുവഴി തന്നെ കടന്നു പോകുവാൻ ശ്രമിക്കരുത് കാരണം മാനുകൾ കൂട്ടമായിട്ട് വസിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് തന്നെ അതിനു പിറകിൽ ഒരുപാട് മാനുകൾ കണ്ടേക്കാം സൗന്ദര്യവർത്തക വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടി ജന്തുജാലങ്ങളെ ഉപയോഗപ്പെടുത്താറുണ്ട് അത്തരത്തിൽ ഹിപ്പ് പൊട്ടാമസുകളുടെ ശരീരത്തിൽ നിന്നും നാച്ചുറൽ സ്കിൻ മോയ്സ്ചറൈസും സൺ ബ്ലോക്കിനെയും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഒരു കോപ്പർ വെസന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം കുടിക്കുന്നത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് എന്നാണ് പറയപ്പെടുന്നത് അതിനു പിന്നിലുള്ള കാരണമായി പറയുന്നത് ഒരുപാട് സമയം ഈ വെള്ളം കോപ്പർ വെസൻ്റെ ഉള്ളിൽ വെച്ചിരുന്നാൽ അതിലെ അയോണുകൾ ഈ വെള്ളവുമായി ചേരും ഇത് ജലത്തിലെ ബാക്ടീരിയകളെ കൊല്ലുമെന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ വീടിന് പുറത്തിറങ്ങുന്ന സമയത്ത് മേക്കപ്പുകളൊക്കെയായിട്ടാകും പുറത്തിറങ്ങാറുള്ളത് എന്നാൽ നമ്മൾ പുഞ്ചിരിക്കുന്ന സമയത്ത് ഇടുന്ന മേക്കപ്പിനേക്കാൾ അറുപത്തിയൊൻപത് ശതമാനം അട്രാക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു പക്ഷിയുടെ പേര് എന്നത് ഹിമാലയൻ ഗ്രിഫോൺ വൾച്ചർ എന്നാണ് ടിബറ്റിലും ഹിമാലയത്തിന്റെ പ്രദേശങ്ങളിലുമാണ് ഈ കഴുകന്മാരെ കാണപ്പെടാറുള്ളത് ഇവരുടെ പ്രത്യേകത എന്നത് ഇവരുടെ ശരീരത്തിൽ ഫേക്ക് ആയി കാണപ്പെടാറുണ്ട് ഈ പക്ഷിയെ ആദ്യം നിങ്ങൾ കാണുമ്പോൾ ഇതാണ് ഈ പക്ഷിയുടെ കണ്ണ് എന്ന് തെറ്റിദ്ധരിക്കാം എന്നാൽ വാസ്തവത്തിൽ ഇതാണ് ഈ പക്ഷികളുടെ യഥാർത്ഥ കണ്ണുകൾ രണ്ടായിരത്തി എട്ടിൽ ഫിനിഷ് പോലീസ് ഉദ്യോഗസ്ഥർ മോഷ്ടിക്കപ്പെട്ട ഒരു കാറിന്റെ ഉള്ളിൽ നിന്നും പരിശോധിക്കുന്ന സമയത്ത് കിടക്കുന്ന ഒരു കൊതുകിന്റെ കണ്ടെത്തുകയുണ്ടായി അതിലെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിക്കുന്ന സമയത്ത് ആ കാറിന് മോഷ്ടിച്ച മോഷ്ടാവിനെ ഇവർ കണ്ടെത്തുകയും ചെയ്തു കൊറോണ വൈറസ് രൂപം കൊണ്ടത് ചൈനയിൽ നിന്നാണ് ഇതിന്റെ വ്യാപനത്തോടെ ചൈനയിൽ ഡിവോഴ്സ് റേറ്റ് കൂടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിന് പിന്നിലുള്ള കാരണമായി പറയപ്പെടുന്നത് ചൈനയിലെ കപ്പിളുകളെല്ലാം ലോക്ഡൗൺ സമയത്ത് വീട്ടിലായത് കാരണമെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ കൈകളിലെ നഖത്തിൽ ചെറിയ തരത്തിലുള്ള വെളുത്ത പാടുകൾ കാണപ്പെടാറുണ്ട് ലുക്കിനിയ ചിയ എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്ന പേര് നഖത്തിന്റെ വളർച്ചാ സമയത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പരിക്കുകൾ കാരണമാണ് ഇതുപോലെയുള്ള വെളുത്തപ്പാടുകൾ വരുന്നത് ഒരു കനേഡിയൻ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും എന്തോ ജോലി ചെയ്യുന്ന തിരക്കിനിടയിൽ അവളുടെ വിവാഹ നഷ്ടമായി ഈ മോതിരം നഷ്ടമായി ഏകദേശം പതിമൂന്ന് വർഷക്കാലം കഴിഞ്ഞ് രണ്ടായിരത്തി നാലിൽ ഗാർഡനിങ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ്റിൻ നടുവിൽ നിന്നും കളഞ്ഞു പോയ ആ മോതിരത്തെ കണ്ടെടുക്കുകയും ചെയ്തു നമ്മുടെയൊക്കെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗേൾസ് ഒള്ളി സ്കൂളുകളും ബോയ്സ് ഒള്ളി സ്കൂളുകളും മിക്സഡ് സ്കൂളുകളും ഉണ്ട് എന്നാൽ ഇറാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് യൂണിവേഴ്സിറ്റി എത്തുന്നതുവരെ ബോയ്സും ഗേൾസും സെപ്പറേറ്റ് സ്കൂളുകളിലാണ് പഠിക്കാറുള്ളത് വളരെയധികം മനോഹരമായ തൂവലുകളുള്ള പക്ഷികളാണ് മയിൽ മയിൽപീലുകൾ ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങുവാൻ കഴിയാറുണ്ട് അങ്ങനെയുള്ള ഒരു മയിൽപീലുടെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് വിഷമം വരുന്ന സമയങ്ങളിൽ നമ്മൾ കരയാറുണ്ട് സാധാരണ പുരുഷന്മാരെക്കാൾ കൂടുതൽ തവണ സ്ത്രീകൾ കരയാറുണ്ട് എന്നാൽ കരയുന്നതിലൂടെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കുവാനും മൈൻഡ് റിലാക്സ് ആകുവാനും കഴിയും എന്നാണ് പറയപ്പെടുന്നത് ലോകത്തിൽ ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ വസിക്കുന്നുണ്ട് അവയിൽ തന്നെ ഒരുപാട് വകഭേദങ്ങൾ കാണപ്പെടുന്നുമുണ്ട് അതുപോലെ ഒച്ചുകളുടെ കൂട്ടത്തിലും ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഇനങ്ങൾ കാണപ്പെടാറുണ്ട് അവയിൽ ഒന്നാണ് വോൾക്കാനോസ് നെയിൽസ് ഇവരുടെ ഷെല്ലുകൾ അയൺ സൾഫൈഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം എഴുന്നൂറ്റി അൻപത് ഡിഗ്രി ഫാരൻഹീറ്റ് താപനില വരെ ഇവയ്ക്ക് താങ്ങാൻ കഴിയാറുണ്ട്